വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇന്ന് സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണവും മരണനിരക്കും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഏറ്റവും ഉയർന്ന ദിനം. 43,529 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 95 കോവിഡ് മരണങ്ങളാണ് 24 മണിക്കൂറിനിടെ ഉണ്ടായത്. 29.75% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നാളെ ഈദ് ദിന പ്രാർത്ഥന വീട്ടിൽ നടത്തുന്നതുൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ സ്വയം പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളത്താണ് ഇന്ന് ഏറ്റവും അധികം കോവിഡ് രോഗികൾ, 6,410. മലപ്പുറം 5,388ഉം കോഴിക്കോടും തിരുവനന്തപുരത്തും 4,000 മുകളിലുമാണ് രോഗികളുടെ എണ്ണം. 146,320 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 29.75. 95 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 6,053. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 34,600 പേർ രോഗമുക്തി നേടിയതാണ് ആകെയുള്ള ആശ്വാസം. പെരുന്നാൾ നമസ്കാരം വീടുകളിൽ തന്നെ നിർവഹിച്ച് വ്രതകാലത്ത് കാണിച്ച കരുതൽ പെരുന്നാൾ ദിനത്തിലും കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കൂട്ടം ചേരലുകൾ നമ്മെ അപകടത്തിലാക്കുന്ന കാലത്ത് ആഘോഷങ്ങൾ കുടുംബത്തിൽ തന്നെയാകണം. RT-PCR ഫലം വൈകുന്ന പ്രശ്നം നിലവിലുണ്ടെന്ന് മുഖ്യമന്ത്രി. മികച്ച ഫലം നൽകുന്ന ആന്റിജൻ കിറ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്. ആന്റിജൻ ടെസ്റ്റിൽ നെഗറ്റീവായവരിൽ രോഗം സംശയിക്കുന്നവർക്ക് മാത്രം RT-PCR നടത്തുന്നതാവും ഈ ഘട്ടത്തിൽ പ്രായോഗികം. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്ന റെയിൽവേ യാത്രക്കാർ യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുൻപുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതണം. ഓക്സിജൻ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 18-45 വയസ്സുള്ളവർക്ക് ഓർഡർ ചെയ്ത വാക്സിൻ അവർക്ക് തന്നെ നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എല്ലാവർക്കും വാക്സിൻ നൽകാൻ മാത്രം ഒറ്റയടിക്ക് വാക്സിൻ ലഭ്യമല്ല എന്നതാണ് നാം നേരിടുന്ന പ്രശ്നം. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഓൺലൈൻ പാസിനായി അപേക്ഷിക്കാവൂ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 10,581 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായും മുഖ്യമന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാന സർക്കാർ വില കൊടുത്ത് വാങ്ങിയ കോവാക്സിൻ കേരളത്തിലെത്തി. 137,580 ഡോസ് വാക്സിനാണ് ഹൈദരാബാദിൽ നിന്നും കൊച്ചിയിൽ എത്തിച്ചത്. 3.5 ലക്ഷം കോവിഷീൽഡ് വാക്സിൻ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്നും ആവശ്യത്തിന് വാക്സിൻ ലഭ്യമാവാത്തതിനെ തുടർന്നാണ് സ്വന്തം നിലയ്ക്ക് വാക്സിൻ വാങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 70 ലക്ഷം കോവിഷീൽഡും 30 ലക്ഷം കോവാക്സിനുമാണ് സർക്കാർ നേരിട്ട് വാങ്ങുന്നത്. മംഗളൂരുവിൽ കോവിഡ് കേസുകൾ ഉയരുന്നതിനാൽ കാസർഗോട്ടേക്ക് ഇനി ഓക്സിജൻ നൽകാനാവില്ല എന്ന് ദക്ഷിണ കന്നഡ ജില്ലാ ഭരണകൂടം. മംഗളൂരുവിൽ നിന്ന് ഓക്സിജൻ വാങ്ങുന്ന ആശുപത്രികൾക്ക് മറ്റു മാർഗങ്ങൾ തേടാമെന്നും കാസർഗോഡ് കളക്ടർക്ക് അയച്ച കത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എബിൻ ജോസ് ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. എബിൻ, വിവരങ്ങൾ എങ്ങനെയാണ്? അല്പനേരം മുൻപാണ് ദക്ഷിണ കന്നഡ ജില്ലാ കളക്ടർ ഈ കാര്യം അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് കാസർഗോഡേക്ക് അയച്ചത്. നിലവിൽ ഈ ദക്ഷിണ കന്നഡയിൽ നിന്ന് ഓക്സിജൻ നൽകുന്നതിന് ചില നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കാസർഗോഡ് ജില്ലാ കളക്ടറുടെ കത്തുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നിന്ന് ഓക്സിജൻ സിലിണ്ടറുകൾ നൽകൂ എന്ന് നേരത്തെ നിയന്ത്രണമുണ്ടായിരുന്നു. എന്നാൽ ഇത് ഇപ്പോൾ പൂർണ്ണമായും ഇല്ല എന്നുള്ളൊരു ഉത്തരവാണ് അവിടെ നിന്ന് അയച്ചിരിക്കുന്നത്. കാരണം ദക്ഷിണ കന്നഡ മേഖലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അവിടുത്തെ ജില്ലാ ഭരണകൂടം കടക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ സിലിണ്ടറുകൾ നേടാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം ഇതിനോടകം ചെയ്തിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് നടത്തിയ മൂന്നാറിലെ CSI ധ്യാനത്തിൽ പങ്കെടുത്ത രണ്ട് വൈദികർ കൂടി മരിച്ചു. അമ്പലക്കാല ഇടവകയിലെ ഫാദർ ബിനോ കുമാർ, വെസ്റ്റ് മൗണ്ട് സഭയിലെ വൈദികൻ ദേവപ്രസാദ് എന്നിവരാണ് മരിച്ചത്. ഇതോടെ ധ്യാനത്തിൽ പങ്കെടുത്ത് കോവിഡ് ബാധിച്ചു മരിച്ച വൈദികരുടെ എണ്ണം 4. കഴിഞ്ഞ April 13 മുതൽ 17 വരെ മൂന്നാർ CSI പള്ളിയിലായിരുന്നു 350 വൈദികരെ പങ്കെടുപ്പിച്ച ധ്യാനം നടത്തിയത്. ധ്യാനത്തിൽ പങ്കെടുത്ത 80 വൈദികർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും 2 പേർ മരിക്കുകയും ചെയ്തു. തുടർന്ന് സഭയ്ക്കെതിരെ വിശ്വാസികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് കേസെടുത്തിരുന്നു. കേസിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ധ്യാനത്തിൽ പങ്കെടുത്ത കാരക്കോണം മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന അമ്പലക്കാല ഇടവകയിലെ ഫാദർ ബിനോ കുമാർ, വെസ്റ്റ് മൗണ്ട് സഭയിലെ വൈദികൻ ദേവപ്രസാദ് എന്നിവർ ഇന്ന് മരിച്ചത്. എന്നാൽ ധ്യാനത്തിൽ പങ്കെടുത്ത 16 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചെന്ന വിശദീകരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സഭ. ഇതിൽ 4 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു.
നാലു പേർ ചികിത്സയിലുണ്ട്. ബാക്കിയുള്ളവരുടെ രോഗം ഭേദമായെന്നാണ് സഭാ നേതൃത്വം പറയുന്നത്. എന്നാൽ കൂടുതൽ വൈദികർ കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടെന്നും സഭ ഇക്കാര്യം മറച്ചുവെക്കുകയാണെന്നുമാണ് സഭാ നേതൃത്വത്തിനെതിരെ പരാതി നൽകിയവരുടെ ആരോപണം. സി എസ് ഐ ധ്യാനത്തിൽ പങ്കെടുത്തവരുടെ മരണസംഖ്യ കൂടിയ പശ്ചാത്തലത്തിൽ കേസിലെ അന്വേഷണം ശക്തമാക്കിയതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. 24 ഇടുക്കി. സി എസ് ഐ സഭയ്ക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ നുണപ്രചാരണമാണെന്ന് ദക്ഷിണ കേരള മഹായിടവക അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ടി ടി പ്രവീൺ സഭയിൽ നിന്ന് പുറത്താക്കിയ ചിലരാണ് മൂന്നാർ ധ്യാനത്തിന്റെ പേരിൽ സഭയ്ക്കെതിരെ അപവാദ പ്രചാരണം നടത്തുന്നത്. സഭാംഗങ്ങളിൽ ചിലർ കോവിഡ് ബാധിച്ച് മരിച്ചതിൽ സഭയ്ക്ക് അതീവ ദുഃഖമുണ്ടെന്നും ദക്ഷിണ കേരള മഹായിടവക അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ടി ടി പ്രവീൺ പറഞ്ഞു. ചില സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്ന സാമൂഹിക വിരുദ്ധന്മാർ സഭയ്ക്കെതിരെ നടത്തുന്ന മ്ലേച്ഛകരമായ വാർത്തകളാണ് മൂന്നാർ റിട്രീറ്റുമായി ബന്ധപ്പെട്ട് നിർബന്ധപൂർവം റിട്രീറ്റിനെ അച്ഛന്മാരെ സഭാ ശുശ്രൂഷരെ കൊണ്ടുപോയി എന്നുള്ള വാർത്ത. എന്തായാലും ഗവൺമെന്റ് അതിന് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വാർത്തകളിലേക്ക് വീണ്ടും. രാജ്യത്തെ പ്രതിദിന കോവിഡ് മരണം വീണ്ടും 4000 കടന്നു. 24 മണിക്കൂറിനിടെ 4205 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കൂടാതെ പ്രതിദിന രോഗികൾ 3.5 ലക്ഷത്തിന് താഴെയായി. അതിനിടെ കോവാക്സിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന മരണസംഖ്യയാണിത്. പ്രതിദിന രോഗികൾ കുറയുമ്പോൾ രാജ്യത്ത് മരണസംഖ്യ വർദ്ധിക്കുന്നതാണ് ആശങ്ക. മഹാരാഷ്ട്ര, കർണാടക, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രം 2000 മുകളിലാണ് മരണസംഖ്യ. രാജ്യത്തെ ആകെ മരണസംഖ്യ 2.5 ലക്ഷം കടന്നു. 348,421 പേർക്കാണ് പുതിയതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 19.83 ലക്ഷം സാമ്പിളുകൾ കഴിഞ്ഞ 24 മണിക്കൂറിൽ പരിശോധിച്ചു. ലോകത്തിൽ തന്നെ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന പരിശോധന കണക്കാണിത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.56% കുറഞ്ഞു. ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം തുടർച്ചയായ 2 ദിവസവും കുറഞ്ഞു. കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രതിദിന കേസ് കുറയാത്തത് മാത്രമാണ് ആശങ്ക. രാജ്യത്ത് ആകെയുള്ള 734 ജില്ലകളിൽ 640 ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% മുകളിലാണ്. 310 ജില്ലകളിൽ ദേശീയ ശരാശരിയേക്കാൾ മുകളിൽ രേഖപ്പെടുത്തി. വാക്സിനേഷൻ മന്ദഗതിയിലായ തെലങ്കാന, ഒഡീഷ, പഞ്ചാബ് അടക്കമുള്ള 8 സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമായി കേന്ദ്ര ആരോഗ്യമന്ത്രി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. വാക്സിൻ ക്ഷാമം രൂക്ഷമാണെന്ന സാഹചര്യം സംസ്ഥാനങ്ങൾ ആരോഗ്യമന്ത്രാലയത്തെ ധരിപ്പിച്ചു. ആവശ്യത്തിനനുസരിച്ച് വാക്സിൻ ലഭിക്കാത്തതിന്റെ പ്രതിസന്ധിയിലാണ് സംസ്ഥാനങ്ങൾ. ഈ സാഹചര്യത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ കോവാക്സിൻ ഉൽപ്പാദനം ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. സെപ്റ്റംബറിൽ പ്രതിമാസം 10 കോടി ഡോസ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം. 24 ഡൽഹി. വെള്ളിയാഴ്ച തെക്കുകിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവത്തിൽ ഇന്നു മുതൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഞായറാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇന്ന് അർദ്ധരാത്രി മുതൽ കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ വെള്ളിയാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നാണ് വിലയിരുത്തൽ. ശനിയാഴ്ചയോടെ ശക്തി പ്രാപിച്ച ഞായറാഴ്ചയോടെ ചുഴലിക്കാറ്റായി മാറും. ഇതിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും അടുത്ത 5 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കടൽ അത്യന്തം പ്രക്ഷുബ്ധമായിരിക്കും. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നാളെ 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ കൊല്ലം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഇന്ന് അർദ്ധരാത്രി മുതൽ കേരള തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. നിലവിൽ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിലുള്ളവർ സുരക്ഷിത തീരത്തേക്ക് അർദ്ധരാത്രിക്ക് മുൻപ് മാറണമെന്നാണ് നിർദ്ദേശം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ് ലഭിക്കുന്നതുവരെ ആരും കടലിൽ പോകാൻ പാടുള്ളതല്ല. ഇന്നലെ പെയ്ത അതിശക്തമായ മഴയിൽ തിരുവനന്തപുരം നഗരത്തിലെ നിരവധി പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. അഞ്ചുതെങ്ങിൽ മത്സ്യബന്ധനത്തിന് പോയ യുവാവ് ഇടിമിന്നലേറ്റ് മരിച്ചു. പഴയനട സ്വദേശി സതീഷാണ് മരിച്ചത്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 24 തിരുവനന്തപുരം.
ഇസ്രായേലിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന്റെ മൃതദേഹം ഇന്ത്യൻ എംബസി ഏറ്റുവാങ്ങി. ഏറ്റവും അടുത്ത ദിവസം തന്നെ സൗമ്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി. അതേസമയം ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേലിലെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടുക്കി സ്വദേശിനി സൗമ്യ സന്തോഷിന്റെ മൃതദേഹം ഏറ്റവും അടുത്ത ദിവസം തന്നെ നാട്ടിലെത്തിക്കും. മൃതദേഹം ഇന്ത്യൻ എംബസി ഏറ്റുവാങ്ങി. നാട്ടിലെത്തിക്കാനുള്ള അവസാനവട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അറിയിച്ചു. ഒപ്പം ഇസ്രായേലിലെ ഇന്ത്യക്കാർ സുരക്ഷിത കേന്ദ്രങ്ങളിൽ കഴിയണമെന്നും ആവശ്യഘട്ടങ്ങളിൽ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയാളമടക്കമുള്ള 4 ഭാഷകളിലാണ് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും സൗമ്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചിരുന്നു. സൗമ്യയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നേടിക്കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സൗമ്യയുടെ അകാല വിയോഗത്തിൽ കുടുംബത്തിന് ആശ്വാസമേകാനുതകുന്ന വിധത്തിൽ നഷ്ടപരിഹാരം നേടിയെടുക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസും ഇന്ത്യൻ എംബസിക്ക് കത്തയച്ചിരുന്നു. കഴിഞ്ഞ 9 വർഷമായി ഇസ്രായേലിൽ കെയർടേക്കറായി ജോലി ചെയ്യുകയായിരുന്നു സൗമ്യ. 10 വയസ്സുള്ള ഒരു മകനുണ്ട്. സൗമ്യയുടെ മരണത്തോടെ ഇസ്രായേലിലെ മലയാളി സമൂഹം കടുത്ത ആശങ്കയിലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ഇടുക്കി. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അതിരൂക്ഷം. ഇരുഭാഗത്തുമായി 59 പേർക്ക് ജീവൻ നഷ്ടമായി. 14 കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു. ഹമാസിന്റെ നിരവധി കമാൻഡർമാർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു. 7 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സംഘർഷത്തിനാണ് പശ്ചിമേഷ്യ സാക്ഷിയാകുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 1000-ലധികം റോക്കറ്റുകളാണ് ഹമാസ് തൊടുത്തുവിട്ടതെന്ന് ഇസ്രായേൽ ആരോപിച്ചു. മറുവശത്ത് ഇസ്രായേൽ 100 കണക്കിന് വ്യോമാക്രമണങ്ങൾ നടത്തി. ആക്രമണങ്ങളിൽ ഗാസയിലെ 2 ടവറുകൾ തകർന്നു വീണു. ജെറുസലേമിലെ അല്ലക്സ പള്ളിയിൽ ആരംഭിച്ച സംഘർഷമാണ് നിയന്ത്രിക്കാനാവാത്ത വിധം വളർന്നത്. ഇസ്രായേലിലെ അഷ്കലോണിൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഇന്നലെ മലയാളിയായ സൗമ്യ കൊല്ലപ്പെട്ടിരുന്നു. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇസ്രായേലിലെ ലോദിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ഭയപ്പെടുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി ടോർ വെന്നസ്ലാൻഡ് പറഞ്ഞു. യുദ്ധം ഒഴിവാക്കാൻ ഇരുഭാഗത്തുമുള്ള നേതാക്കൾ ഇടപെടണമെന്ന് ടോർ വെന്നസ്ലാൻഡ് ആവശ്യപ്പെട്ടു. സംഘർഷത്തെ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾ അപലപിച്ചു. സംഘർഷം അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ഇത്തവണ റമദാൻ 30 പൂർത്തീകരിക്കാനായതിന്റെ ആത്മനിർവൃതിയിലാണ് വിശ്വാസികൾ പെരുന്നാളിനെ വരവേൽക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ ഈദ്ഗാഹുകളോ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരങ്ങളോ ഇത്തവണ ഉണ്ടാകില്ല. പുണ്യം നിറഞ്ഞ ഒരു മാസക്കാലത്തെ വ്രതകാലം കഴിഞ്ഞു. ഇന്ന് 30 നോമ്പും പൂർത്തിയാക്കി വിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. കോവിഡ് സാഹചര്യത്തിൽ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരമോ ഈദ്ഗാഹുകളോ ഉണ്ടാകില്ല. ആഘോഷം പൂർണ്ണമായി വീടുകളിലേക്ക് ചുരുക്കാനാണ് പള്ളികളും മതപണ്ഡിതരും നിർദ്ദേശിക്കുന്നത്. മഹാമാരിക്കാലത്ത് കടുത്ത നിയന്ത്രണം വേണമെന്ന പ്രവാചക വചനം വിശ്വാസികൾ മറക്കരുതെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്റെ പെരുന്നാൾ സന്ദേശത്തിൽ 24 പറഞ്ഞു. പ്രവാചകർ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും പകർച്ചവ്യാധിയായ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മഹാമാരി ഉണ്ട് എന്ന് കേട്ടാൽ അവിടെ പോകാൻ പാടില്ലെന്നും, നിങ്ങളുള്ള സ്ഥലത്ത് അത് ഉണ്ടായാൽ ഇരിക്കുന്ന സ്ഥലത്ത് അടങ്ങിയിരിക്കണം, പുറത്തു പോകരുത് എന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാം നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് പ്രതിവിധിയും വഴികളും കാണിച്ചു തരികയും പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങൾ സ്വീകരിക്കണം. ചെറിയ പെരുന്നാൾ സാഹചര്യത്തിൽ ലോക്ക്ഡൌണിൽ ചെറിയ ഇളവുകൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയന്ത്രണ കാലത്തെ 2 പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. വരുന്ന ഒരുപാട് പെരുന്നാളുകൾ ആഘോഷമാക്കാൻ ഇത്തവണ കൂടി നമുക്ക് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കാം. മലപ്പുറത്ത് നിന്ന് അരുൺ പുതുപ്പാടിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24. 24 റൗണ്ടപ്പ് പൂർത്തിയാവുകയാണ്.